പുറത്തുപോകണമെങ്കിൽ മതിൽ ചാടി കടക്കേണ്ട അവസ്ഥയിൽ കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ മൈലാപ്പൂരിലെ മൂന്ന് വീട്ടുകാരുണ്ട്. കഴിഞ്ഞ 15 കൊല്ലങ്ങളായി ഇവർക്ക് നടക്കാൻ പോലും വഴിയില്ല. ഇവിടത്തെ ദുരിതങ്ങളിലേക്ക് 24ന്റെ ക്യാമറ തങ്ങൾ ചലിപ്പിക്കുകയാണ്. സഞ്ചരിക്കാൻ വഴിയില്ലാതെ മയ്യനാട് ഒന്നാം വാർഡിലെ മൈലാപ്പൂരിൽ മൂന്ന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞാണ് 24 വാർത്താ സംഘം ഇവിടേക്ക് എത്തിയത്. ഈ മതിൽ ചാടിക്കടന്നു വേണം ഇവിടെയുള്ള വൃദ്ധർക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവർക്കും രോഗികൾക്കും പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാൻ. നടക്കാൻ ഒട്ടും ഒക്കത്തില്ല. മതിൽ ചാടി പോയും വിജയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെ കിടക്ക് പവനഞ്ഞാർ എത്തിച്ചാ പോയിക്കണ്ട. അന്നേരം മതിലങ്ങ് കെട്ടി അടച്ചു. ഇങ്ങനെ പോകണമെന്ന് പറയാൻ ഈ മതിൽ ചാടിയും പള്ളിക്കാർ അതിലെ കൂടെ ചാടിയ നമ്മൾ എളുപ്പം വഴി കൂടെ പോകണം. അവരും കൂടെ കെട്ടിക്കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഷ്ടമാണ്. പിന്നെ നമുക്ക് ഈ വെള്ളമാണ്, വെള്ളത്തിൽ കൂടെ ഈ കുഞ്ഞും കുട്ടി എങ്ങനെ പോകും? ഞങ്ങളീ പുറലോകം കാണുന്നത് ഈ പള്ളി പള്ളിയില് നല്ല മനുഷ്യരാണ് ഞങ്ങൾ ഈ പുറലോകം കാണാൻ തന്നെ. ഇത് എനിക്കാണെങ്കിൽ കാലിനും കൈക്കും സുഖമില്ല. ഒരുക്ക മതിൽ കയറി ഒന്ന് വീണ് ഇപ്പം വലിയ ബുദ്ധിമുട്ട്. ഒന്നി അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം വീഴും. ആ തരത്തിലാ ബുദ്ധിമുട്ട്. രാത്രി ഇപ്പം കാടൊക്കെ തെളിച്ചു എന്ന് ഹിന്ദുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ കാടുമൊക്കെ ഞങ്ങൾക്ക് തെളിച്ചു എന്ന് സഹായം എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നു. ഒരു വശത്ത് ചെറിയ നടവരമ്പ് പോലുമില്ലാത്ത വയൽ, ബാക്കി മൂന്ന് വശത്തും കെട്ടിപ്പൊക്കിയിരിക്കുന്ന മതിലുകൾ. ഇതിനിടയിൽ കൂടി വേണം ഇവർക്ക് പുറം കാഴ്ചകൾ കാണാൻ ഈ മതിൽ ചാടിക്കടന്നു പോകേണ്ടത്. ഈ ദുരിതത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ 14 വർഷമായും ഇവർ ജീവിക്കുന്നത്. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം കൊല്ലത്തു നിന്നും സലിം മാലിക്, 24. മയ്യനാട് പഞ്ചായത്തിനോടും അതേപോലെ ഈ മണ്ഡലത്തിലെ MLAയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, 14 കൊല്ലമായിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇനിയെങ്കിലും അതിൽ ഇടപെടണം. ഇടപെട്ട് ഞങ്ങളുടെ സലീം മാലിക്കിനെ നിങ്ങൾ ഈ വിവരം ഒന്ന് അറിയിക്കണം. ഇതൊക്കെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ അനുവദിച്ചുകൂടാത്ത കാര്യങ്ങൾ തന്നെയാണ്. ആളുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സാമൂഹ്യ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെടുക തന്നെ വേണം. ഇങ്ങനെ വേലി ചാടിയാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജീവിക്കേണ്ടത്?